ആറ്റിങ്ങൽ നഗരസഭയുടെ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ചർച്ചയ്ക്കൊടുവിൽ പാസാക്കി. ഇതുവരെയും ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഒരു കാര്യങ്ങളും പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. വളരെ വിശാലമായിട്ട് എഴുതിയിട്ടുണ്ട് സാർ, നമ്മുടെ വാർഡുകളിലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം. ഈ 31 വാർഡിൽ ഏതെങ്കിലും ഒരു വാർഡിലെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതുവരെയും നമുക്ക് സാധിച്ചിട്ടില്ല. ഇനി ഒരു വർഷമാണ് നമുക്കുള്ളത്. ഈ ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും നമുക്ക് സാധിക്കുമെന്ന് അറിയില്ല, എങ്കിലും സാർ ഇതിൽ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇതിനകത്ത് തന്നെ ഒരുപാട് പദ്ധതികൾ, വികസന പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറഞ്ഞു. എന്ത് വികസന പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കിയത്? കാർഷിക സംബന്ധമായ കാര്യങ്ങൾ ആദ്യം തുടങ്ങിയ സമയത്ത് നമ്മൾ എല്ലാ വാർഡിലും എല്ലാ കാര്യങ്ങളും എത്തിച്ചിട്ടുണ്ട്. ഈ 3 വർഷം തുടർച്ചയായിട്ട് ഇതുവരെയും ഒരു വാർഡിൽ ഒരു കാര്യങ്ങളും എത്തിച്ചിട്ടില്ല. കാണാൻ നല്ല രസമുണ്ട്, വായിക്കുമ്പോഴേ നല്ല സുഖമുണ്ട്, പക്ഷെ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം. നടപ്പിലാക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ ഇതുപോലത്തെ ഒരു പേപ്പറിൽ എഴുതേണ്ട കാര്യമുള്ളൂ. ഈ ബജറ്റിൽ പലരും ഇവിടെ പറഞ്ഞു ആവർത്തന വിരസം. കാരണം നമ്മുടെ നഗരസഭയിൽ ആവർത്തന വിരസം എന്ന് പറയാനായിട്ട് നമ്മൾ ഓരോ വർഷവും ചെയ്യുന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കൗൺസിൽ ഈ 4ാം വർഷത്തിലേക്ക് കടക്കുന്നത്. നമ്മുടെ സംസ്ഥാനം ഇന്ന് ഇന്ത്യക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് മാതൃകയാണ്. വിദ്യാഭ്യാസത്തിലായാലും ആരോഗ്യകാര്യത്തിലായാലും വികസനത്തിലായാലും ക്ഷേമപ്രവർത്തനങ്ങളിലായാലും അതിനെല്ലാം നമ്മുടെ സംസ്ഥാനം തുക കണ്ടെത്തി പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. നമ്മൾ ഇന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു പദ്ധതികൾ നടപ്പിലാക്കാൻ ഇങ്ങനെ വിശാലമായി എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കുന്നില്ല, ഫണ്ടില്ലാന്ന്. അപ്പൊ ഈ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തിന് തരാനുള്ള വിഹിതത്തിന്റെ കാര്യം എന്തുകൊണ്ടാണ് ആരും ഇതുവരെ മിണ്ടാത്തത്? എല്ലാവരും പരാതികൾ പറഞ്ഞു ഈ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഫണ്ടില്ലാന്നുള്ള കാര്യം. അത് എന്തുകൊണ്ടാണ് നടപ്പിലാക്കാൻ കഴിയാത്തത്? നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്ന വിഹിതം ഇനിയും നൽകാനുള്ള ആ വിഹിതം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ നഗരസഭകൾക്കും അതിന്റെ വിഹിതം കിട്ടുകയും നമ്മുടെ പദ്ധതികളെല്ലാം നല്ല രീതിയിൽ നമുക്ക് ആ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുകയും ചെയ്യും. നമുക്കറിയാം നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ വികസനം, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വികസനങ്ങൾ, അതുപോലെ ഏത് മേഖലയിലായാലും വികസനങ്ങൾ ഇല്ലാത്ത ഏത് മേഖലയാണെന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. നമ്മുടെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെ ഭാഗമായി നമുക്ക് ഇനിയും ബഹുദൂരം മുന്നേറേണ്ടതുണ്ട്. എല്ലാവർക്കും തൊഴിലും സുസ്ഥിരമായ വരുമാന മാർഗവും ആണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ജോലി ചെയ്യുന്ന സന്നദ്ധതയുള്ളവരുടെ സർവേകളും നടത്തിയിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് സാധാരണ നമ്മളൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് തുടങ്ങുമ്പോൾ ഭരണകക്ഷി അംഗങ്ങൾ കൃത്യമായി കൗൺസിലിൽ ഉണ്ടാകാറുണ്ട്. ഇന്നലെ സംഭവിച്ചത് എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ രാജുവിനെ ഇവിടെ ഇരുന്ന് ഫോൺ വിളിച്ച് നമ്മുടെ യുവ കൗൺസിലർമാരെ ഈ കൗൺസിലിൽ വഹിച്ചു വരുത്തേണ്ട ഒരു അവസ്ഥ. അതാണ് സാർ ഇന്നലെ സാറിന്റെ ബഡ്ജറ്റിനോട് അവര് വിയോജിപ്പ് രേഖപ്പെടുത്തി എന്ന് പറയുവാനുള്ള കാരണം. അത് ചിലപ്പോൾ എതിർപ്പായിരിക്കും, അതാണ് സത്യം. ഇല്ല എന്ന് രാജുവിനെ പറയണം. ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോ എന്റെ അടുത്താണ് ഇരിക്കുന്നത്, എന്റെ അടുത്ത് ഇരുന്നുകൊണ്ടാണ് വിളിക്കുന്നത്. മനസ്സിലായി? ഇറങ്ങിപ്പോയി വിളിച്ചിരുന്നെങ്കിൽ നമ്മൾ അറിയത്തില്ല. ഇവിടെ ഇരുന്നുകൊണ്ടാണ് വിളിച്ചു പറയുന്നത് കയറി വരാൻ. അപ്പോ അങ്ങനെ എതിർപ്പ് രേഖപ്പെടുത്തിയ ഒരു ബഡ്ജറ്റാണ്. വാമനേരൻ നദിയുടെ ഇരുകരകളും പൂങ്കാവനമാക്കുമെന്ന പ്രസ്താവന എല്ലാ കൊല്ലവും നടത്തി വരാറുള്ളതാണ്. തൽക്കാലം കടവുകളെങ്കിലും ഒന്ന് വൃത്തിയാക്കാനുള്ള കാഴ്ചപ്പാടുണ്ടായാൽ നന്നായിരുന്നു. അതുപോലെ തന്നെ പേജ് 13 പറയുന്നുണ്ട് നഗരഭരണം കാര്യക്ഷമവും സുതാര്യവുമാക്കുമെന്ന്. അപ്പോൾ ഇപ്പൊ തന്നെ അത് സമ്മതിക്കുകയാണ്, കാര്യക്ഷമമല്ല സുതാര്യമല്ല എന്നുള്ളത് ഭരണസമിതി സമ്മതിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ ടൗൺ ഹാൾ നിർമ്മാണം കഴിഞ്ഞ കൊല്ലങ്ങളിൽ പൂർത്തിയാക്കിയതുപോലെ ഇക്കൊല്ലവും പൂർത്തിയാക്കുമെന്നുള്ളൊരു വാഗ്ദാനം ഉണ്ട്. പിന്നെ അംഗൻവാടികളെ കുറിച്ച് പതിവ് പല്ലവി തന്നെയാണ്, എല്ലാ വർഷങ്ങളെയും പോലെ വെറുതെ അച്ചടിച്ചു വെച്ചിരിക്കുകയാണ്. വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു, അതെങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതലായി എടുത്തു പറയാൻ തോന്നിയ ഒരു പദ്ധതി നമ്മുടെ മുനിസിപ്പൽ കോളനികളിൽ 80% വരുന്ന വസ്തുവിൽ ഒരു ബഹുനില സമുച്ചയം. ആ ബഹുനില സമുച്ചയത്തിൽ അനവധി പദ്ധതികളുടെ പൂർത്തീകരണം, എടുത്തു പറഞ്ഞത് വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗം, ആറ്റിങ്ങൽ നഗരസഭയുടേതായ പുതിയ ഓഫീസ് മന്ദിരം, ശീതീകരിച്ച സെൻട്രൽ എ സിയുള്ള പുതിയ ഓഫീസ് കെട്ടിടം. അപ്പോൾ ബഹുനിലകളിലായി, അതായത് 25 നിലകളിലായി പ്രവർത്തിക്കുന്ന വലിയ കെട്ടിടം, ഇത് സാർ സ്വപ്നം കണ്ടുകൊണ്ട് തയ്യാറാക്കിയ പദ്ധതിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അത് സ്വാഗതം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എടുത്തു പറയുവാനുള്ള, നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള ഒരു പ്രധാന കാര്യം ടൗൺ ഹാളിന്റെ നിർമ്മാണവും ഇത്തരത്തിലായിരുന്നു. അത് ആവിഷ്കരിച്ചപ്പോഴും ഒരു വർഷമോ അല്ലെങ്കിൽ 2 കൊണ്ടോ പുനർനിർമ്മിക്കാൻ സാധിക്കുമെന്ന രീതിയിലാണ് അതും ആവിഷ്കരിച്ചത്. ഇന്ന് അതിന്റെ പ്രവർത്തനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് കൂടി വിലയിരുത്തണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നഗരസഭയിലെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് വിമർശനമുണ്ടെങ്കിൽ ഏതെങ്കിലും പദ്ധതിയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാം, ദാ ഇന്ന ഇന്ന പദ്ധതികൾ കൂടി നടപ്പിലാക്കണം, അതാണ് ഒരു ബഡ്ജറ്റ് ചർച്ചയിൽ നടക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യവും പറയാനില്ല, ഇന്ന ആവർത്തനമാണ് ആവർത്തനമാണ്. ഞാൻ ആവർത്തനമാണെന്ന് ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവർ പറഞ്ഞു ദാരിദ്ര്യം നിർമ്മാണം ചെയ്യും എന്ന്. അവർക്ക് നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി നോക്ക്, ഏതെങ്കിലും സംസ്ഥാനത്ത് ദാരിദ്ര്യം തുടർന്ന് നീക്കിയിട്ടുണ്ടോന്ന്, എത്ര വർഷക്കാലമായി മാറ്റിയിട്ടുണ്ടോ? പറയുമ്പോ എല്ലാം പറയണം. ഉമ്മൻചാണ്ടി സാറാണ് ബീഞ്ഞം തുറമുഖത്തിന്റെ തറക്കല്ലിട്ടു. ഞാൻ കഴിഞ്ഞ 95 മുതൽ ഈ നഗരസഭയിലെ കൗൺസിലറാണ്. ഇടയ്ക്ക് രണ്ട് കൊന്നിട്ട് പ്രാവശ്യമില്ലായിരുന്നു. ഞാൻ ആദ്യമായി നഗരസഭയിൽ വരുമ്പോഴുള്ള ബഡ്ജറ്റ് എടുത്ത് നില പരിശോധിച്ചു. 96 KPIC അസീസ് സാഹിബ് ഈ നഗരസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ്, അതിൽ 3 പ്രഖ്യാപനം മാമത്ത് ബസ് സ്റ്റാൻഡ് പണിയും എന്നാണ്. പണിഞ്ഞു, ആ പ്രഖ്യാപനം നടത്തി, പണിഞ്ഞു, ഉദ്ഘാടനം നടത്തി. ഉദ്ഘാടനം നടത്തിയ അന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി നീല ലോകദാസൻ നടന്നായിരുന്നു മന്ത്രിസഭയില്. നടത്തിയില്ലേ അന്ന് ഈ നഗരസഭയിൽ കൗൺസിലറായത് 2 മാത്രമേ ഇപ്പോൾ ഈ നഗരസഭയിലുള്ളൂ, ഞാനും മുരളീധരനായാലും വേറെ ആരുമില്ല. ഉദ്ഘാടനം നടത്തി, ബസ് വന്നു. എന്റെ പ്രിയപ്പെട്ട രാജു, എങ്ങോട്ട് പോയി അത് ബാക്കി? ഇപ്പൊ സ്ഥലമുണ്ടോ? നിങ്ങൾ 12 പ്രാവശ്യം അതിനുവേണ്ടി കോടതി പോയില്ലേ? അതിനുശേഷം വർക്കം രാധാകൃഷ്ണൻ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ബസ് സ്റ്റാൻഡ് പണിഞ്ഞു. അത് ഇപ്പോഴും കൂടെ ഉണ്ട്, എഴുതിയിട്ടുണ്ട്. അതിനുശേഷം 19 പണിഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട യുവ സഖാവോട് വന്നു ചെയർമാനായി. പോയില്ലേ? സ്ഥലം ഉണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്, ഇതിൽ പറയുന്ന കള്ളമാണ്. കോൺഗ്രസ് സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയും യഥാർത്ഥത്തിൽ ആറ്റിങ്ങൽ പട്ടണം നേരത്തെ ഉള്ളതിനേക്കാൾ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും മറ്റും വന്നു, കെട്ടിടങ്ങളും വന്നു, വലിയ രീതിയിലുള്ള വികസനമാണ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ വരുമാനത്തിൽ വലിയ വർധനം ഉണ്ടാകുന്നില്ല. അത് ഈ നഗരസഭാ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ്. വരുമാനത്തിൽ വർധനയില്ലാത്ത കാരണം അടുത്തടുത്ത് നല്ല ചില നടപടികൾ വളരെ രസകരമായ നടപടിയായിരുന്നു. ഒരു ഹൈമാസ് ലൈറ്റ് MP യോ MLA യോ സ്ഥാപിച്ചാൽ ചിലവാകുന്നത് കറണ്ട് ചാർജിനത്തിൽ 3600-4000 രൂപയ്ക്കകത്താണ് ഒരു ലൈറ്റിന്. കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൗൺസിലും ചെയർപേഴ്സിൻ്റെയും വൈസ് ചെയർമാൻ്റെയും നിർദ്ദേശമനുസരണം ഒരു തീരുമാനമെടുത്ത്, എന്താണെന്നറിയാമോ? ഇനി MP യുടെയും MLA യും ഹൈമാസ് ലൈറ്റ് ആറ്റിങ്ങൽ നഗരത്തിൽ അനുവദിക്കേണ്ട. എന്താ പറഞ്ഞ കാര്യം? നഗരസഭ കറണ്ട് ചാർജ് അടയ്ക്കണം എന്നാണ്. കറണ്ട് ചാർജ് 4000 രൂപയാണ്. മറ്റ് ലൈറ്റുകൾ നഗരസഭ സ്ഥാപിക്കുന്ന പരിപാലിക്കുന്ന ലൈറ്റുകൾ കത്താത്തപ്പോൾ പാവപ്പെട്ട സാധാരണക്കാർക്ക് ആ ജംഗ്ഷനിലുള്ള ആശ്വാസം ഇതാണ്. അപ്പൊ അത്രയും വരുമാനമില്ലാത്ത ഈ നഗരസഭ വൻപിച്ച രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. പാവപ്പെട്ട വൃദ്ധജനങ്ങൾക്കുള്ള വയോമിത്രം, അവിടെ ഇൻസുലിൻ ഇല്ല, മരുന്നില്ല, ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീനില്ല, ആവശ്യത്തിന് സ്റ്റാഫില്ല, എങ്ങുമില്ല. ടൗൺ ഹാള് നമുക്കറിയാം, 2 കോടി രൂപ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നഗരസഭയ്ക്കെടുത്ത ആ ടൗൺ ഹാൾ നിർമ്മിക്കാനെടുത്ത ലോൺ ഇതുവരെ എടുത്ത ഉദ്ദേശം ഒരു 4 കോടി രൂപ വരും.
മൂന്ന് വർഷമായി എത്ര രൂപ പലിശയായി, എത്ര ഈ നാല് മൂന്ന് വർഷമായി അടച്ചിട്ടിരിക്കുന്നു, അടച്ചിട്ട് ടൗൺ ഹാളിൻ്റെ വരുമാന ഇനത്തിൽ നമുക്ക് എത്ര കോടി ലക്ഷം രൂപ വരണം? അപ്പോൾ ഉദ്ദേശം 2 കോടി രൂപ വരുമാന നഷ്ടം ഈ നഗരത്തിന്, ഈ നഗരസഭയ്ക്ക് അതുമൂലം ഉണ്ടായിരിക്കുന്നത്. ആരെ സംരക്ഷിക്കാൻ? വനിതാ ഹോസ്റ്റൽ. അപ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങളുള്ള ബഡ്ജറ്റ് ഇപ്പോൾ പറയുന്നത് നദീതടത്തിൽ കൂടെ സംരക്ഷിക്കാൻ നടക്കാൻ വേണ്ടി നടപ്പാതെ ഒരുക്കുമെന്നാണ്. യഥാർത്ഥ സി ആർ എസ്എഡ് നിയമം അനുസരിച്ച് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ കഴിയില്ല. ബി ജെ പി ചർച്ചയിൽ പങ്കെടുത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. ആറ്റിങ്ങൽ നഗരസഭയിൽ 24-25 ബഡ്ജറ്റ് യാഥാർത്ഥ്യ ബോധമില്ലാത്ത ബഡ്ജറ്റായിപ്പോയി. ആ ബഡ്ജറ്റിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കിയതാണ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ആകെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 2020 മുതൽ നടപ്പിലാക്കിയ പദ്ധതികൾ പരിശോധിച്ചാൽ ആറ്റിങ്ങൽ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. അത് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ആമുഖമായി വൈസ് ചെയർമാൻ വളരെ ദൃഢമായി തന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ഒന്നാണ്, ബഡ്ജറ്റ് ചർച്ചയിൽ ഞങ്ങൾ ചോദിച്ചത് നരേന്ദ്രമോദി സർക്കാരിന്റെ അനവധി പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രശംസിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും പറയുകയാണ് ഫണ്ട് അനുവദിക്കുന്നില്ല, കേരളത്തിൽ ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന്. ഏറ്റവും കൂടുതലായി ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരും അതനുസരിച്ച് ഏറ്റവും കൂടുതൽ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയതും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അല്ലാതെ മുനിസിപ്പാലിറ്റിയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചോ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചോ യാതൊരു പദ്ധതികളും നടപ്പിലാക്കിയതായി കഴിഞ്ഞ ബഡ്ജറ്റിലും പുതുക്കിയ ബഡ്ജറ്റിലും ഇല്ല, ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റിലും സൂചിപ്പിച്ച് കാണുന്നു. അതിൽ വളരെ വിരോധാഭാസമായി ഞങ്ങൾ കണ്ടതും ചർച്ചയിൽ ഞങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് ടൗൺ ഹാളിന്റെ നിർമ്മാണവുമാണ്. ടൗൺ ഹാളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനം വളരെയധികം പരാജയമായി പോയി. 2 കോടി രൂപ പലിശയ്ക്കെടുത്ത് ഇന്നത് 4 കോടി രൂപ തിരിച്ചടയ്ക്കേണ്ട വിധത്തിലേക്ക് എത്തി നിൽക്കുന്നു. 4 കോടി രൂപയോളം ഇന്ന് 4 കോടി രൂപ പലിശ നൽകിക്കൊണ്ട് ഇന്ന് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏകദേശം 6 കോടി രൂപ തിരിച്ചടയ്ക്കാനുള്ള സ്ഥിതിയിൽ നിൽക്കുകയാണ്. ഇതേ സമയത്ത് കഴിഞ്ഞ 2017 മുതൽ പൂട്ടിയിട്ടിരിക്കുന്ന ഈ ടൗൺ ഹാളിൽ നിന്ന് വരുമാനം ആർജിക്കേണ്ടത് 2 കോടി രൂപയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആകെ നഷ്ടം എന്ന് പറയുന്നത് 6 കോടി രൂപ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ടൗൺ ഹാൾ പുനർനിർമ്മിക്കാതെ നിലവിലുള്ള ടൗൺ ഹാളിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുവാൻ സാധിച്ചിരുന്നു എങ്കിൽ നമുക്കിന്ന് 3 കോടി രൂപയോളം വരുമാനവും ആർജിക്കാൻ സാധിക്കുമായിരുന്നു, ഈ 6 കോടി രൂപയുടെ കടവും ഉണ്ടാവുകയില്ലായിരുന്നു. ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഇതൊരു മലർപൊടിക്കാരന്റെ സ്വപ്നമാണെന്നും ആവർത്തന വിരസമാണെന്നും പറഞ്ഞപ്പോൾ ഭരണകക്ഷി അംഗങ്ങൾ ഇത് മികച്ച ബജറ്റാണെന്നും അഭിപ്രായപ്പെട്ടു. തുടർന്ന് മറുപടി പ്രസംഗത്തിൽ വൈസ് ചെയർമാൻ പറഞ്ഞത് ഇങ്ങനെ: സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്നത് പോലെ കേരളത്തിൽ അനുവദിക്കണം. ഇപ്പോൾ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒരു നീതി, കേരളത്തിൽ മറ്റൊരു നീതി ആകാൻ പാടില്ല. ഞങ്ങൾ ഇന്ത്യക്കാരാണ്. തത്വത്തിന് അധിഷ്ഠിതമായിട്ടാണ് മുഖ്യമന്ത്രി അവിടെ സത്യാഗ്രഹം ചെയ്യുന്നത്. നമുക്ക് അനുഷ്ഠപ്പെട്ട ഈ വർഷം 57,000 കോടി രൂപ കുടിശ്ശികയാണ്. അതിൽ അക്കമിട്ട് നിരത്തി നിർമ്മലാ സീതാരാമന് എത്ര നിഷേധിച്ചാൽ അക്കമിട്ട് നിരത്തി കേന്ദ്രത്തിന് രേഖകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് യു ജി സി സ്റ്റേറ്റ് നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ട് 750 കോടി അത് കേന്ദ്രം വഹിക്കാനുള്ളതാണ്. അത് തരണമെന്ന് ആവശ്യപ്പെട്ട തെറ്റാണ്. ജി എസ് ടി വിധത്തിൽ ഉണ്ടായ കുറവ് നികുതത്തിന് വേണ്ടിയുള്ള ആ പണം ആവശ്യപ്പെട്ടാൽ അത് കുറ്റമാണ്. അങ്ങനെ ഓരോരുത്തരും അറ്റപ്പെട്ട് നിരത്തിയാണ് 57,000 കോടി രൂപയുടെ കണക്ക് അവിടെ നിൽക്കുന്നത്. ബി ജെ പിയുടെ നേതാവ് സന്തോഷും കോൺഗ്രസ് നേതാവ് ഉണ്ണികൃഷ്ണനും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ളവരാണ്. ബജറ്റ് തയ്യാറാക്കുന്നതിന് വിളിച്ച യോഗങ്ങളിൽ രണ്ടെണ്ണത്തിലും ബി ജെ പി പ്രതിനിധി പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്ത ഉണ്ണികൃഷ്ണൻ ഒരഭിപ്രായവും പറഞ്ഞിട്ടുമില്ല. 74,69,52,567 രൂപ വരവും 63,62,59,660 രൂപ ചിലവും 13,56,92,907 രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള അവതരിപ്പിച്ചത്. HP News, ആറ്റിങ്ങൽ.
Pearl Palace Premium Luxury 4-Star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. Pearl Palace Premium Luxury 4-Star Hotel and Club Lounge Mamam Attingal.